ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാം വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദാവീദ് എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനം, അതികഠിനമായ പല പരിശോധനകളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപമാനങ്ങളും ഉപദ്രവവും കുറ്റബോധവും കുടുംബത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളും രോഗങ്ങളും ചതിയുമൊക്കെ പല പരിശോധനകളിലൂടെ കടന്നു പോകുന്ന ദാവീദ് താങ്ങാനാകാത്ത ചുമടുകളായിരുന്നു ദാവീദിനെങ്കിലും അദ്ദേഹം പരിഹാരം കണ്ടെത്തി. തൻ്റെ കൂട്ട് വേദന അനുഭവിക്കുന്നവർക്ക് ദാവീദ് നൽകുന്ന ഒരു ഉപദേശമാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്തെല്ലാം പ്രശ്നങ്ങളും ആകുലതകളും ഒക്കെ നേരിടേണ്ടി വന്നാലും നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയാറുണ്ട്. ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലോ, പക്ഷെ അത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ നേരിടുമ്പോൾ നമുക്ക് 3 വിധത്തിൽ അതിനോട് പ്രതികരിക്കാം. 1, ഓടിപ്പോകാം പ്രശ്നങ്ങളിൽ നിന്ന്. 2, നമുക്കതിനെ മറന്നു കളയാം. 3, ഇതിനെ നേരിടണം. നാം ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കുന്നത്? ഓടിപ്പോകുന്നവരാണ് കൂടുതൽ പേര്. ഒരു എസ്കേപ്പിസം, ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട് വരെ വിട്ട് ഓടിപ്പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മദ്യത്തെ ആശ്രയിക്കുന്നവരുണ്ട്. ഇതൊക്കെ മാനുഷികമായ ചില വഴികളാണ്. ചിലരാണെങ്കിൽ മറ്റു പലതും ചിന്തിച്ച് കൂട്ടുകയാണ്. ദാവീദും എപ്രകാരം ചിന്തിക്കുന്നുണ്ട്? 55-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യത്തിൽ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നുവെന്ന് സ്വപ്നം കാണുകയാണ്. ജീവിതത്തിലെ ഈ ഒറ്റപ്പെടലുകൾ, ഏകാന്തമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് വിവരിക്കുന്നുണ്ട്, ആരും എനിക്ക് തുണനിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. എന്നാൽ പിന്നീട് പറയുകയാണ്, കർത്താവോ എനിക്ക് തുണ നിന്നു. 1 തിമൊഥെയോസ് 4-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ അനാഥമായ അവസ്ഥയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതുവരെ എൻ്റെ കൂടെ നിന്ന ദൈവം എവിടെയാണ്? ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട്. അത് അവൻ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ഒരു ദൈവം. ഏകാന്തത ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ പറ്റിയ നല്ല സമയം. പ്രാർത്ഥനയാണ് ഇതിന് ഏറ്റവും ഉചിതമായ ഒരു മരുന്ന് എന്ന് പറയുന്നത്. നമുക്ക് എത്ര സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാനായി നാം എത്ര സമയം ഒരു ദിവസം നാം ചെലവഴിക്കും? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. പ്രാർത്ഥനകളും ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥകളുമൊക്കെ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിപ്പോകുവാൻ വലിയ ഒരു മാർഗമാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് അപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്,
ഞാൻ മുറിവേറ്റ് ഇരിക്കുകയാണ്, എൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, നീ എന്നെ സഹായിക്കണം. സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ. മറ്റൊരു സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നുണ്ട്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. എവിടെ പോകുവാനും കഴിയില്ല, കാരണം ദൈവം എല്ലാ ഇടങ്ങളിലുമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നാം ഒരു കാര്യം ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം നാം വിശ്വസിക്കണം, ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ തിരിച്ചറിവിലാണ് ഇന്നത്തെ ദിവസം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊണ്ട് എന്ത് പ്രശ്നങ്ങളും ആകുലതകളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ കടന്നു വന്നാലും നേരിടേണ്ടി വന്നാലും ഇതൊക്കെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് നേരിടുവാൻ ദൈവമക്കൾ ശക്തരാകണം. അപ്പോഴാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടുമ്പോൾ മൂന്ന് വിധത്തിൽ പ്രതികരിക്കാവുന്നതിൽ ഏറ്റവും ശക്തമായത് നാം ചെയ്യുന്നത് ഓടിപ്പോവുകയല്ല, മറക്കുകയല്ല, അതിനെ നേരിടണം. ഫേസ് ഇറ്റ്, നേരിടണം. അത് ദൈവകൃപയോടെ ആയിരിക്കണം. ഈ പുതിയ ദിവസത്തിൽ ഈ വചനം നമ്മെ ഏറ്റവും അധികം ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഈ മനോഹരമായ ദിവസം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം. അനേകരിലേക്ക് ദൈവത്തിൻ്റെ ശക്തികൾ വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മെയെല്ലാം ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.